പ്രിയക ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാം ഊശാന പെരുന്നാളിൽ പങ്കെടുക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവ ബഹുലമായ ചില അനുഭവങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നു. രാജാവായി ഊശാന പെരുന്നാളിൽ കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. ആർക്കും കർത്താവിനെ ആ സമയത്ത് തടുക്കാൻ കഴിയാത്ത അത്ര ഒരു രാജാവിനെ പോലെ തന്നെ കർത്താവ് ഊശാന പെരുന്നാളിൽ പങ്കെടുക്കുന്നുണ്ട്. അതും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കർത്താവ് രാജാവായി പ്രവേശിച്ച് ആ ഹൃദയത്തിൽ അനാവശ്യമായിരിക്കുന്ന എന്തെങ്കിലും മാലിന്യങ്ങളോ തിന്മകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം അനുയായി എന്ന നിലയിൽ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. 40 ദിവസം നോമ്പ് എടുത്തു കഴിഞ്ഞ് പിന്നെ നാം പ്രവേശിക്കുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്കാണ്. എല്ലാം സഹിക്കുവാനും എല്ലാവരെയും കൂടെ നിർത്തുവാനും എല്ലാവരെയും രക്ഷയുടെ പദവിയിലേക്ക് എത്തിക്കുവാനും കർത്താവ് നിശ്ചയിച്ച് ചെയ്ത ഈ അടുത്ത 10 ദിവസമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവിതത്തിലെ അരിഷ്ടതകളും യാതനകളും പരിഹാസങ്ങളും നിന്ദകളും വിമർശനങ്ങളും ഇതെല്ലാം ഡേ ബൈ ഡേ ഓരോ ദിവസം സ്വയം സ്വീകരിക്കുന്ന നിലയിൽ അപ്പോഴും കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ അവരോട് ക്ഷമിക്കണമേ. അപ്പം അങ്ങനെയുള്ള മാർഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ ആണ് ഈ വഴികളിലൂടെ കർത്താവ് കടന്നു പോയത്. ഈ കർഷാനുഭവാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, അതിന് മുമ്പുള്ള പെസഹ പെരുന്നാൾ, ഈസ്റ്റർ പെരുന്നാൾ, ഇതെല്ലാം നമുക്ക് ഏവർക്കും പ്രത്യാശയും സമാധാനം ലഭിക്കുവാൻ നമുക്കതൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.